യേശു മിശിഹായിനെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഓശാന ഞായറാഴ്ച പിന്നിട്ട് ഇന്ന് ഈ തിങ്കളാഴ്ച എത്തി നിൽക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:61-62 തിരുവചനങ്ങൾ പ്രകാരമാണ് വചനം പറയുകയാണ്. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു. താൻ ചെയ്ത വലിയ അപരാധം പത്രോസ് ഓർക്കുകയാണ്. നമുക്കറിയാം, യൂദാസ് ഈശോയെ ഏറ്റുകൊടുത്തെങ്കിലും ഇവിടെ പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞു. കൂടെ നടന്നിട്ടും ആ ഗുരുവിന്റെ സ്നേഹം ഒരു നിമിഷത്തേക്ക് മറന്നുപോയപ്പോൾ, ചുറ്റുപാടുള്ള ചില സുഖങ്ങളിലെ സന്തോഷം കണ്ടെത്തിയപ്പോൾ ഗുരുവിനെ തള്ളിപ്പറയുകയാണ്, അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ പിന്നീട് അവൻ അനുതപിക്കുകയാണ്, ചെയ്ത തെറ്റിനെ ഓർത്ത് മനം നൊന്ത് കരഞ്ഞു. ഹൃദയം കൊണ്ട് അവൻ നെടുവേർപ്പെടുകയാണ്, നിലവിളിക്കുകയാണ്, കർത്താവ് തെറ്റിപ്പോയി. സ്നേഹമുള്ളവരെ, ദാവീദിന്റെ ജീവിതത്തിലും ഒരുപാട് കൃപകൾ നൽകിയ അഭിഷേകം നൽകിയ ദാവീദ് വ്യഭിചാരത്തിലൂടെയും കൊലപാതകത്തിലൂടെയും പാപം ചെയ്തു. എന്നാൽ പിന്നീട് അനുതപിക്കുന്നുണ്ട്. അനുതാപത്തിൽ നിന്ന് ഉയർന്നു വന്നത് 51 സങ്കീർത്തനം, കർത്താവ് എന്നോട് കരുണ തോന്നണേ. ഈ വലിയ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. കർത്താവ് ഒരുപാട് കരുണ കാണിച്ച സമയങ്ങളൊക്കെ ഉണ്ട്. എന്നാലും സ്നേഹമുള്ളവരെ, കർത്താവിനെ നമ്മളൊക്കെ തള്ളി പറഞ്ഞിട്ടില്ലേ? നമ്മൾ കർത്താവിനെ ഒറ്റിക്കൊടുത്തിട്ടില്ലേ? നമുക്ക് ചിന്തിക്കാം, എന്നെല്ലാ പള്ളികളിലും കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ സഭയുടെ കൽപ്പനകളിൽ ആണ്ടിലേക്ക് ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പ്രസഹകാലത്ത് വിശുദ്ധർമാനെ ഉൾക്കൊള്ളുകയും വേണമെന്ന് സഭ കൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഇത്ര നാളും നമ്മൾ നമ്മുടെ കണ്ണിലൂടെയാണ് നമ്മെ നോക്കിക്കണ്ടതെങ്കിലേ, ഒരാഴ്ചക്കാലം അനുതാപ ശുശ്രൂഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ കണ്ണിലൂടെ നമ്മെ ഒന്ന് നോക്കാം. വന്ന തെറ്റിനെക്കുറിച്ച് അനുദപിക്കാം. പത്രോസിൻ്റെ ജീവിതത്തിലെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ചരിത്രം പറയുന്നത് എങ്ങനെയാണ്? ഈ ഒരു തെറ്റിനെക്കുറിച്ച് അവൻ പിന്നീട് അനുദപിച്ച് കണ്ണീർ വാർത്തുകൊണ്ടിരുന്നു. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് പത്രോസിൻ്റെ കണ്ണീർ വീണുകൊണ്ട് ഒരു ചാല് ഇവിടെ രൂപപ്പെട്ടു എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത്രമാത്രം അനുതാപം. ചെയ്ത വീഴ്ചയെക്കുറിച്ച് ഗുരുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് പറഞ്ഞ നിമിഷത്തെ ഓർച്ച് അവൻ ആ നിമിഷത്തെക്കുറിച്ച് അവൻ അനുതപിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പാപികളാണ്. നിൽക്കുന്നവൻ വീഴാതിരിക്കട്ടെ എന്ന വചനം ഇന്ന് ഈ ഒരാഴ്ച കടന്നു പോകുമ്പോൾ, കർത്താവിൻ്റെ കരുണയൊഴുകുന്ന ഏറ്റവും വലിയ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും അനുതപിച്ചുകൊണ്ട് പാപ സങ്കീർത്തനം നടത്തിക്കൊണ്ട് ഈശോയിലേക്ക് തിരിച്ചു വരാം. ഈശോയെ ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മുടെ അയോഗ്യത ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് തിരിച്ചു വരാം. മുറിഞ്ഞുപോയ ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് വിളക്കി ചേർക്കാം. അനുതാപ ശുശ്രൂഷയിലൂടെ ഉള്ളു തുറന്നൊന്ന് കുമ്പസാരിക്കാൻ, അനുതാപത്തോടുകൂടി കുമ്പസാരിക്കാൻ വിശുദ്ധ വൗശിനായോട് ഈശോ പറയുന്നുണ്ട്, ഓരോ കുമ്പസാരക്കൂട്ടിലും വൈദികന്റെ മറവിൽ ഞാൻ കാത്തിരിക്കുന്നു എന്ന് നീ ലോകത്തെ പഠിപ്പിക്കുക. അടുത്തത്, അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്ന ആത്മാവിനെ എന്റെ കരുണ ലഭിക്കും. എന്നാൽ അനുദപിക്കാതെ പാപങ്ങൾ ഏറ്റുപറയുന്ന ആത്മാവിനെ എന്റെ കരുണയുടെ അല്പം പോലും ലഭിക്കുകയില്ല. ഫൗസ്റ്റിനോട് ഈശോ പറഞ്ഞതാ. അപ്പോൾ കുമ്പസാരം നടത്താം, അനുദപിച്ചുകൊണ്ട് കുമ്പസാരം നടത്താം. എന്നാൽ അനുദപിക്കാതെ ഉപരി വിപ്ലവമായിട്ട് ഒരു കടത്ത് കഴിക്കുന്ന പോലെ നമുക്കും കുമ്പസാരം നടത്താം. പക്ഷേ സ്നേഹമുള്ളവരെ, കർത്താവ് കാണുന്നത് ഹൃദയമാണ്. അനുതാപത്തോടു കൂടിയിട്ട് പാപസങ്കീർത്തനം നടത്തുമ്പോൾ ഈശ പാപങ്ങളൊക്കെ മോചിക്കുകയാണ്, തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കുകയാണ്. ഈ ഒരു ബോധ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഉപരിപ്ലവമായ ഏറ്റുപറച്ചിലിന് അപ്പുറത്ത് അനുതാപത്തോടു കൂടിയിട്ട് പാപസങ്കീർത്തനം നടത്തി ദൈവമായ ഐക്യത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇന്ന് നമുക്ക് പരിശ്രമിക്കാം. ഈ ആഴ്ചയിൽ നമുക്ക് പരിശ്രമിക്കാം. പത്രോസിനെ പോലെ മനം നൊന്ത് കരയാം, ഈശോയെ തെറ്റിപ്പോയി കരുണയായിരിക്കണേന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അല്ല, ഈശോയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. കൂടെ നടന്ന പത്രോസിന് പോലും പിഴവ് സംഭവിച്ചു. നിൽക്കുന്നവൻ വീഴാതിരിക്കട്ടെ എന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, കർത്താവേ, ഞാൻ പാപിയാണ്, ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ചയിൽ നിന്റെ കരുണയൊഴുകുന്ന അമൂല്യമായിട്ടുള്ള നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവേ, അനുതാപത്തോടുകൂടി പാപസങ്കീർത്തനം നടത്തുവാനുള്ളൊരു അഭിഷേകം, പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ നീയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വരുവാനുള്ളൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അയോഗ്യരാണ്, നിന്റെ സന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നീയാകുന്ന സന്തോഷത്തെ വിലയം പ്രാപിച്ചുകൊണ്ട് യാത്ര തുടരുവാനുള്ളൊരു അഭിഷേകം ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, അതിനമ്മ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.